കെ ജി എൻ എയുടെ കണ്ണൂർ കലക്ട്രേറ്റ് മാർച്ചിനിടെ എം വിജിൻ എം എൽ എയും പോലീസും തമ്മിൽ വാക്കേറ്റം. മാർച്ചിന്റെ ഉദ്ഘാടനത്തിനിടെ എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പേരെഴുതിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജി എം ഒയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. കലക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ചിൽ ഗേറ്റിന് സമീപം മാർച്ച് തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇതോടെ സമരക്കാർ കലക്ട്രേറ്റ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീടാണ് വിവരമറിഞ്ഞ് പോലീസ് എത്തുന്നത്. അതിനിടെ എം വിജിൻ എം എൽ എ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞതോടെ വനിതാ പോലീസ് ഓഫീസർ എത്തി എം എൽ എ ഉൾപ്പെടെ ഉള്ളവരോട് പേര് ചോദിച്ച് എഴുതാൻ തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എസ് ഐ പറഞ്ഞിട്ടാണ് പേരെഴുതുന്നതെന്ന് വനിതാ ഓഫീസറും അറിയിച്ചു. തുടർന്ന് ടൗൺ എസ് ഐയുമായി എം എൽ എ വാക്കേറ്റത്തിലേർപ്പെട്ടു. കലക്ട്രേറ്റിന്റെ ഗേറ്റിൽ പോലീസ് ഇല്ലാത്തത് കൊണ്ടാണ് സമരക്കാർ അകത്തേക്ക് പ്രവേശിച്ചതെന്നും സുരക്ഷ ഒരുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും എം എൽ എ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ കെ ജി എൻ്റെ സമരം നടക്കുന്നുണ്ടെന്ന്. ഇല്ലേ, ഔട്ട് ചെയ്തില്ലേ? നിങ്ങളെന്താ ഡ്യൂട്ടി എടുക്കാൻ വരാനില്ല? ഗേറ്റ് 11 മണിക്ക് വന്ന സമരം 11:20 അകത്ത് കയറുന്നത് നിങ്ങളെന്താ? ആ സൗരി 10:30 വന്ന് ഒരു പോലീസുകാരനെ ആ ഗേറ്റിൽ നിർത്താൻ പറ്റാത്തത്. നഴ്സുമാരെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായും എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും എം എൽ എ പറഞ്ഞു. സമരം നേരെ കലക്ട്രേറ്റ് ഗേറ്റിനകത്തേക്ക് കയറി. ഞാൻ അതിനകത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട് പുറത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ സമരം ഉദ്ഘാടനം ചെയ്തതായിരിക്കും നല്ലതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞ ആളാണ്. പക്ഷേ അവിടെ ഉണ്ടായ എസ് ഐയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള വളരെ ഭീഷണിയോടുകൂടിയുള്ള ഒരു സംസാരവും അതോടൊപ്പം അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു ഇടപെടലുണ്ട്. ജനപ്രതി എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു അപമാനം ഉണ്ടായപ്പോഴാണ് അവിടെ ആ രീതിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരു ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു സംസാരമുണ്ടായത്. എസ് ഐ വളരെ പ്രകോപനപരമായിട്ട് പല ഘട്ടങ്ങളിൽ ഇടപെട്ടു. അവസാനമാണ് കുറച്ച് കയർത്ത് സംസാരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തോട് വളരെ മോശമായി. കാരണം ഇത് വളരെ സമാധാനപൂർവ്വം അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു. എന്തുകൊണ്ട് ഗേറ്റിനകത്തേക്ക് സമരം കയറി? ആരുടെ ഉത്തരവാദിത്തമാണ്? എസ് ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. എന്തുകൊണ്ട് നേരത്തെ തീരുമാനിച്ച ഒരു സമരത്തിന് ആ ഗേറ്റിന് മുന്നിൽ ഒരു പോലീസുകാരെ പോലും നിർത്തിയില്ല? അകത്തേക്ക് കയറിക്കൂടാകുന്ന ഈ നഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുക അവർക്കറിയില്ല. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.